എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട സിദ്ധാന്തങ്ങളെക്കുറിച്ചാണ് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കാവുന്നതാണ് ഇനിയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ പിന്നെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മലയാള ഭാഷയുടെ ഉത്ഭവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉൽപ്പത്തിയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദ്രാവിഡ ഗോത്രത്തിലെ ഒരു സ്വതന്ത്ര ഭാഷയായി നിലകൊള്ളുന്ന മലയാളത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പൂർവ്വകാല പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നാൽ ആ അഭിപ്രായങ്ങളിൽ ചിലത് വെറും അഭ്യൂഹങ്ങളായിട്ട് തള്ളപ്പെട്ടു മറ്റു ചിലതിൽ ശാസ്ത്രീയമായ അന്വേഷണങ്ങളും സൂക്ഷ്മ നിരീക്ഷണവും ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്രകാരം ഉള്ള പ്രധാനപ്പെട്ട ചില സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് അതിൽ പ്രധാനമായും അഞ്ച് സിദ്ധാന്തങ്ങളാണുള്ളത് സംസ്കൃതജന്യവാദം സ്വതന്ത്ര ജന്മവാദം ഉപശാഖാവാദം മിശ്രഭാഷാവാദം പൂർവ്വ കേരള ഭാഷാവാദം എന്നിങ്ങനെ അഞ്ച് ഭാഷാ സിദ്ധാന്തങ്ങളാണ് നിലവിലുള്ളത് വിശദമായ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട അഞ്ച് വാദങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് ഉറപ്പിച്ചു പോകാം അല്ലേ ഏതൊക്കെയാണ് സംസ്കൃതജന്യവാദം സ്വതന്ത്രവാദം ഉപശാഖാവാദം മിശ്രഭാഷാവാദം തമിഴ് മലയാളവാദം ഏതൊക്കെയാണ് സംസ്കൃതജന്യവാദം സ്വതന്ത്രവാദം ഉപശാഖാവാദം മിശ്രഭാഷാവാദം പൂർവ്വതമിഴ് മലയാളവാദം ഓക്കെ ഈ അഞ്ചെണ്ണം പഠിച്ചല്ലോ ഇനി നമുക്ക് ഓരോ വാദത്തെക്കുറിച്ചും അല്പം വിശദമായിട്ട് പഠിക്കാം സംസ്കൃത ജന്യവാദമാണ് ആദ്യത്തെ വാദം അല്ലേ സംസ്കൃത ജന്യവാദത്തിന്റെ അവതാരകൻ കോവുണ്ണി നെടുങ്ങാടിയാണ് കേരള കൗമുദികാരനായ കോവുണ്ണി നെടുങ്ങാടിയാണ് ഈ വാദത്തിന്റെ അവതാരകൻ സംസ്കൃത ജന്യവാദത്തിന്റെ അവതാരകനായ കോവുണ്ണി നെടുങ്ങാടി അദ്ദേഹത്തിന്റെ വ്യാകരണ കൃതിയായ കേരള കൗമുദിയുടെ മുഖപുരയിൽ മലയാള ഭാഷയെ വിശേഷിപ്പിച്ചത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം സംസ്കൃത ഹിമഗിരി ഗളിത ദ്രാവിഡവാണി കളിന്ദിജ മിളിത കേരള ഭാഷ ഗംഗ എന്നാണ് അദ്ദേഹം മലയാള ഭാഷയെ വിശേഷിപ്പിച്ചത് അതായത് സംസ്കൃതമാകുന്ന ഹിമവാനിൽ നിന്ന് ഉത്ഭവിച്ച് ദ്രാവിഡവാണിയായ കാലിന്തിയുമായി കൂടിക്കലർന്ന് പ്രവഹിക്കുന്ന കേരള ഭാഷയാകുന്ന ഗംഗ എൻ്റെ ഹൃദയ സരസിൽ വിഹരിക്കട്ടെ എന്നാണ് കോണി നെടുങ്ങാടി അദ്ദേഹത്തിൻ്റെ വ്യാകരണ കൃതിയായ കേരള കൗമുദിയുടെ മുഖുരയിൽ പറയുന്നത് ഓക്കെ സംസ്കൃതജന്യവാദത്തിൻ്റെ വക്താക്കളിൽ അല്ലെങ്കിൽ സംസ്കൃതജന്യവാദം അവതരിപ്പിച്ചത് ആരാണെന്ന് നമ്മൾ പഠിച്ചു കോവുണ്ണി നെടുങ്ങാടിയാണ് ഇനി ഇദ്ദേഹത്തെ കൂടാതെ ഇതിൻ്റെ വക്താക്കളായിട്ട് മറ്റു ചില പണ്ഡിതന്മാർ കൂടിയുണ്ട് സ്വാമിനാഥ അയ്യർ വടക്കുംങ്കൂർ രാജരാജവർമ്മ വർമ്മ സി വി വാസുദേവ ഭട്ടതിരി കോവണ്ണി നെടുങ്ങാടിയാണ് ഇതിന്റെ അവതാരകൻ സംസ്കൃത ജന്യവാദത്തിൻ്റെ അവതാരകൻ ആരാണെന്ന് ചോദിച്ചാൽ കോവുണ്ണി നെടുങ്ങാടിയാണ് അദ്ദേഹത്തെ കൂടാതെ മറ്റു ചില വക്താക്കൾ കൂടിയുണ്ട് അവരാണ് സ്വാമിനാഥ അയ്യർ വടക്കുംകൂർ രാജരാജ വർമ്മ സി വി വാസുദേവ ഭട്ടതിരി ഇനി വടക്കുംകൂർ രാജരാജവർമ്മ ഭാഷയുടെ ഉൽപ്പത്തിയെ വിലയിരുത്തിയത് എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം മലയാളികൾ തൻ ഭാഷ മലയാള പ്രകർത്തനം ഗീർവാണ ഭാഷയാം ദേവി തന്നിൽ നിന്ന് ഉത്ഭവിച്ചതായി ദ്രാവിഡത്തോടു എൻ ചേർച്ച പൂണ്ടുവർത്തിപ്പൂ കൈരളി എന്നാണ് വടക്കുങ്കൂർ രാജരാജവർമ്മ മലയാള ഭാഷയുടെ ഉൽപ്പത്തിയെ പറ്റി വിലയിരുത്തിയിട്ടുള്ളത് ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വാദം സ്വതന്ത്രവാദമാണ് സ്വതന്ത്രവാദം ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള രണ്ടാമത്തെ വാദം സ്വതന്ത്രവാദമാണ് ദ്രാവിഡത്തിൽ നിന്നും സ്വതന്ത്രമായി പിരിഞ്ഞു പോകുന്ന ഭാഷയാണ് മലയാളമെന്ന് ആറ്റൂർ അഭിപ്രായപ്പെടുന്നു അപ്പോൾ സ്വതന്ത്രവാദത്തിൻ്റെ പ്രധാന വക്താവ് അല്ലെങ്കിൽ അവതാരകൻ എന്ന് പറഞ്ഞാൽ ആറ്റൂറാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വതന്ത്രവാദം ആദ്യമായി അവതരിപ്പിച്ച് അത് ശക്തിയായി സമർത്ഥിക്കാൻ ശ്രമിച്ചത് ആറ്റൂർ കൃഷ്ണപുഷാരടിയാണ് ആറ്റൂർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയും സാഹിത്യവും എന്ന കൃതിയിലാണ് ദ്രാവിഡത്തിൽ നിന്നും സ്വതന്ത്രമായി പിരിഞ്ഞു പോകുന്ന ഭാഷയാണ് മലയാളമെന്ന് ആറ്റൂർ അഭിപ്രായപ്പെട്ടു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാള ഭാഷയും സാഹിത്യവും എന്ന ഗ്രന്ഥത്തിലാണ് ഓക്കെ ആറ്റൂർ കൃഷ്ണ പിഷാറടിയെ കൂടാതെ സ്വതന്ത്രവാദത്തിൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്ര എന്നും പറയാം ഈ വാദത്തിൻ്റെ മറ്റ് രണ്ട് പ്രധാന വക്താക്കൾ കൂടിയുണ്ട് അത് ഡോക്ടർ ഗോദവർമ്മയും ഡോക്ടർ കെ എം ജോർജുമാണ് ഡോക്ടർ ഗോതവർമ്മ കേരള ഭാഷാ വിജ്ഞാനീയം എന്ന കൃതിയിലും ഡോക്ടർ കെ എം ജോർജ് സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ എന്നതിലും ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്വതന്ത്ര ജന്മവാദത്തിൻ്റെ വക്താക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആറ്റൂർ ഡോക്ടർ ഗോതവർമ്മ കെ എം ജോർജ് എന്നിവരാണ് ഓക്കെ ഈ ഭാഗത്തു നിന്നും കഴിഞ്ഞ എച്ച് എസ് എ മലയാളത്തിൻ്റെ പരീക്ഷയ്ക്കുണ്ടായിരുന്നൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഈ ചുവന്ന വട്ടത്തിലിട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന അഭിപ്രായം ആദ്യമായി അവതരിപ്പിച്ചത് ഓപ്ഷൻസ് ഉണ്ട് എൽ വി രാമസ്വാമി അയ്യർ ഉള്ളൂർ ആറ്റൂർ കൃഷ്ണപിഷാരടി ഗോദവർമ്മ ഈ ചോദ്യം നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടെ ചോദ്യം പറയാം മൂലദ്രാവിഡ ഭാഷയുടെ ഒരു സ്വതന്ത്ര ശാഖയാണ് മലയാളം എന്ന അഭിപ്രായം ആദ്യമായി അവതരിപ്പിച്ചത് എൽ വി രാമസ്വാമി അയ്യർ ഉള്ളൂർ ആറ്റൂർ കൃഷ്ണ പിഷാരടി ഗോതവർമ്മ നമ്മൾ പഠിച്ചത് വെച്ച് നോക്കുമ്പോൾ ഏതാണ് അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ് അല്ലേ ആറ്റൂർ കൃഷ്ണ പിഷാരടിയാണ് ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓക്കെ ക്ലിയർ ആയല്ലോ ആശയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അടുത്ത വാദം അല്ലെങ്കിൽ മൂന്നാമത്തെ വാദം ഉപശാഖ വാദമാണ് ഈ വാദത്തിൻ്റെ വക്താക്കൾ അല്ലെ ഈ വാദത്തെ അനുകൂലിക്കുന്നവർ റോബർട്ട് കാൽഡ്വൻ പി ഗോവിന്ദപിള്ള എ ആർ രാജരാജവർമ്മ പി ശങ്കരൻ നമ്പ്യാർ എൽ വി രാമസ്വാമി അയ്യർ ഇവരാണ് ഉപശാഖാവാദത്തെ അനുകൂലിക്കുന്നവർ പ്രധാനമായും ഉപശാഖാവാദത്തിൻ്റെ വക്താവ് ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയുന്നത് റോബർട്ട് കാൽഡോലിനെയാണ് മലയാളം തമിഴിൻ്റെ ഏറ്റവും പ്രാചീനമായ ശാഖയാണെന്ന് റോബർട്ട് കാൾഡോൽ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതേ അഭിപ്രായം ഉള്ളൂർ കേരള സാഹിത്യ ചരിത്രം ഒന്നാം വാല്യത്തിലും പി ഗോവിന്ദപിള്ള മലയാള ഭാഷാ ചരിത്രത്തിലും എ ആർ രാജരാജവർമ്മ കേരള പാണിനിയും പീടികയിലും പറയുന്നുണ്ട് ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള നാലാമത്തെ വാദം മിശ്ര ഭാഷാവാദമാണ് മിശ്ര ഭാഷാവാദത്തിൻ്റെ മുഖ്യ അവതാരകൻ ഇളംകുളം കുഞ്ഞൻപിള്ള കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിലാണ് അദ്ദേഹം ഈ വാദം ഉന്നയിച്ചിരിക്കുന്നത് അതായത് സംസ്കൃതവും തമിഴും ധാരാളമായി മിശ്രണം ചെയ്ത് പ്രയോഗിച്ചു വന്നതിൽ നിന്നാണ് മലയാളം രൂപമെടുത്തതെന്നാണ് അതിലദ്ദേഹം വാദിച്ചിരിക്കുന്നത് മലയാള സാഹിത്യ ചരിത്ര സംഗ്രഹകർത്താവായ പി ശങ്കരൻ നമ്പ്യാരും ഈ മിശ്രഭാഷ വാദക്കാരനാണ് ഓക്കെ ഓരോ ഭാഷാ പണ്ഡിതന്മാരും അവർ പറയുന്ന വാദങ്ങൾ സമർത്ഥിച്ചിരിക്കുന്നത് അവരുടേതായ ഗ്രന്ഥങ്ങളിലാണ് അപ്പോൾ ആ ഗ്രന്ഥങ്ങളുടെ പേരും നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കണം ഇപ്പം നമ്മൾ കണ്ടു മിശ്രഭാഷാ മുഖ്യ അവതാരകനായ ഇളംകുളം കുഞ്ഞമ്പിള്ള ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നത് കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ എന്ന കൃതിയിലാണ് അദ്ദേഹം ഈ വാദം സമർത്ഥിച്ചിരിക്കുന്നത് അപ്പോൾ ആ കൃതിയും കൂടെ നമ്മൾ ഈ കൂടെ വ്യക്തമായിട്ട് പഠിച്ചു പോകണം അടുത്തതായി ഭാഷയുടെ ഉൽപ്പത്തിയെക്കുറിച്ചുള്ള അഞ്ചാമത്തെ വാദം പൂർവ്വതമിഴ് മലയാളവാദം പൂർവ്വതമിഴ് മലയാളവാദം പൂർവ്വതമിഴ് മലയാളവാദത്തിൻ്റെ വക്താക്കള് ഈ വാദത്തെ അനുകൂലിക്കുന്നവരിൽ പ്രമുഖര് എം ഗോവിന്ദൻകുട്ടി എസ് ഡി ഷൺമുഖം തുടങ്ങിയവരാണ് അതായത് ഇവർ പറയുന്നത് ഒരു ഗോത്രത്തിൽ നിന്ന് പല ഘട്ടങ്ങളായിട്ടാണ് ഭാഷകൾ വേർപിരിഞ്ഞ് സ്വതന്ത്രമായി തീരുന്നത് ഒരു ഭാഷയുടെ പൂർവ്വചരിത്രം ഒറ്റപ്പെട്ട ഒരു അന്വേഷണമായി തീരാൻ പാടില്ല എന്നും ആ ഗോത്രത്തിലെ എല്ലാ ഭാഷകളുടെയും പൂർവഘട്ടങ്ങളെ സമഗ്രമായി ചിന്തിച്ച് ഒരു താരതമ്യ ഗവേഷണത്തിലൂടെ മാത്രമേ ഒരു ഭാഷയുടെ ഉത്ഭവത്തെ വേർതിരിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളു എന്നാണ് ഈ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് ഭാഷയുടെ ഉൽപ്പത്തിയെ വാദങ്ങൾ പഠിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാദമാണ് ഭാഷാ സംക്രമണവാദം ഭാഷാ സംക്രമണവാദം അവതരിപ്പിച്ചിരിക്കുന്നത് സി എൽ ആന്റണിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണിത് ഇത് എവിടെയാണ് കാണാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചാൽ അതായത് സംക്രമണവാദം എവിടെയാണ് പ്രകടമാകുന്നതെന്ന് കാണാൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ചരിത്രം പരിഗണിക്കുമ്പോൾ പ്രാചീന ഗതികൃതികളിലെ ഭാഷയെയും നമ്മൾ പരിഗണിക്കും അപ്പോൾ അക്കൂട്ടത്തിൽ ശാസനങ്ങളിലെ ഭാഷയും ശ്രദ്ധേയമാണ് സി എൽ ആൻ്റണിയുടെ ഭാഷാ പഠനങ്ങൾ എന്ന കൃതിയിൽ ശാസനങ്ങളിലെ ഭാഷയെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് ഭാഷാ സംക്രമണവാദം എന്ന സിദ്ധാന്തം അദ്ദേഹം അവതരിപ്പിക്കുന്നത് അതായത് ശാസന ഭാഷകളിൽ വ്യവഹാര രൂപങ്ങൾ കാലാകാലങ്ങളിൽ കടന്നുകൂടുന്ന പ്രക്രിയക്കാണ് സി എൽ ആന്റണി ഭാഷാ സംക്രമണം എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ ഈ ഭാഗത്തു നിന്നും വരുന്ന രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഭാരത ഭാഷകളെല്ലാം ഏകഗോത്രമാണെന്ന് വിശ്വസിച്ച് മലയാളത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി വിലയിരുത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആർ ലീലാവതി ഭാരത ഭാഷകളെല്ലാം ഏകഗോത്രമാണെന്ന് വിശ്വസിച്ച് മലയാളത്തിന്റെ ഉൽപ്പത്തിയെ പറ്റി വിലയിരുത്തിയത് ആർ ലീലാവതി അടുത്തൊരു ചോദ്യം നോക്കാം ഭാഷാ ചരിത്രത്തിൽ എഴുത്തു ഗ്രന്ഥങ്ങൾക്കുള്ള പോലെ തന്നെ ഭാഷാഭേദങ്ങൾക്കും പ്രാധാന്യം കൽപ്പിക്കേണ്ടതാണെന്നും ആ നിലയിൽ മലയാള ഭാഷയുടെ രൂപവത്കരണത്തിൽ ഗിരിവർഗ ഭാഷകളുടെ സമ്മർദ്ദം ഉണ്ടായിരിക്കാം എന്നും വാദിച്ച് ആ നിലയ്ക്ക് ഉൽപ്പത്തിയെപ്പറ്റി ചിന്തിച്ചത് വി ഐ സുബ്രഹ്മണ്യം ഒരു ചോദ്യം കൂടി നോക്കാം നമ്മുടെ മണിപ്രവാളം ഭാഷാ സംസ്കൃത യോഗമല്ലെന്നും ഭാഷാ പ്രാകൃത പ്രാകൃതയോഗമായിരുന്നെന്നും അഭിപ്രായപ്പെട്ട് സംസ്കൃതത്തിനല്ല പ്രാകൃതത്തിനാണ് മലയാളത്തിൻ്റെ രൂപവൽക്കരണത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് എന്നു പ്രസ്താവിച്ചത് എസ് ഷാജാൻ ചോദ്യം മനസ്സിലായല്ലോ നമ്മുടെ മണിപ്രവാളം ഭാഷാ സംസ്കൃത യോഗമല്ലെന്നും ഭാഷാ പ്രാകൃത യോഗമായിരുന്നെന്നും അഭിപ്രായപ്പെട്ടിട്ട് സംസ്കൃതത്തിനല്ല പ്രാകൃതത്തിനാണ് മലയാളത്തിന്റെ രൂപവൽക്കരണത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞത് എന്ന് പ്രസ്താവിച്ചത് എസ് ഷാജഹാൻ ഹലോ ഫ്രണ്ട്സ് ഈ ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം ഉറപ്പായിട്ടുള്ളതാണ് ഭാഷയുടെ ഉൽപ്പത്തി ഉൽപ്പത്തിയെക്കുറിച്ചുള്ള വാദങ്ങളിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഭാഗം വളരെ വൃത്തിയായി ഭംഗിയായി പഠിച്ചെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ വിൻ പി എസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം